ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് മന്തിൻ്റെ അതുപോലെ തന്നെ ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും ക്യാപ്സിക്കും ഇഞ്ചി ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിലേക്ക് ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാളയും ക്യാപ്സിക്കും ഇഞ്ചിയുടെ പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ചപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ 3 ടീസ്പൂൺ മന്തി മസാലയും ഒന്ന് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 മാഗി ക്യൂബും ആവശ്യമായിട്ടുള്ള ഉപ്പും ഓയിലും ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മസാല പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചോറും കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബസ്മതി അരി ഒന്ന് 3 മണിക്കൂർ ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തത് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പട്ടിയും അതുപോലെ തന്നെ ഏലക്കായും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മസാല ഒന്ന് ഇവിടെ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആ റൈസും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ മഞ്ഞയും അതുപോലെ തന്നെ പച്ച കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പച്ചമുളകും ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ മന്തി പല ടൈപ്പിലും റെഡി ആക്കുമല്ലോ, അപ്പോൾ അതിൽ പെട്ട ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ മസാലയും കൂടി റെഡി ആക്കാം. അതിന് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഉപ്പും ഇഞ്ചിയുടെ പേസ്റ്റും ഗരം മസാലയും കറിവേപ്പിലും എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് സുർക്ക ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് ആക്കിയെടുക്കുക. അതിനുശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം പാത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു തക്കാളിയും ഒരു ക്യാപ്സിക്കും കുറച്ച് ചപ്പും ഒന്ന് കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. താങ്ക് യു.